ഗൈസ് നമ്മളിന്ന് പെട്രോളിൻ്റെ തെക്കിയാണ് ഇവിടെ ചാല മാർക്കറ്റ് വരെ വന്നതാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് ഇപ്പോൾ പെട്ടെന്നൊന്ന് മാൾ ഓഫ് ട്രാവൻകൂർ വരെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. കാരണം ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് അവിടെ എങ്ങനെയാണെന്നൊന്ന് കാണണമെന്നുള്ള ഒരു ഇതുണ്ട്. ഇങ്ങനെ കയറി കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഞങ്ങളിപ്പോൾ ഇവിടെ വരെ വന്നതുകൊണ്ടാണ് ഇവിടെ കയറുന്നത്. ഇത് ഞങ്ങളതിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. സിറ്റുവേഷൻസ് വളരെ മോശമാണ്. അഥവാ പോകുന്നവരുണ്ടെങ്കിൽ തന്നെ സേഫ് ആയിരിക്കണം. സാനിറ്റൈസറും മാസ്കും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടേ പോവാവുള്ളൂ. അപ്പം അവിടെ എന്താണ് സിറ്റുവേഷൻ എന്നൊന്നും അറിയണം. അങ്ങനെ ജസ്റ്റ് കയറുന്നതാണ്. പിന്നെ അവിടെ നിന്ന് അവിടുത്തെ ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് ഒരു ഞാനൊരു ഗോപ്രോ മേടിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ആ ഗോപ്രോയ്ക്ക് എൻ്റെ കയ്യിൽ SD കാർഡ് ഇല്ല. അപ്പോൾ അതൊരെണ്ണം മേടിക്കണം. അപ്പോൾ ആ ഒരു SD കാർഡ് മേടിച്ച് അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും മേടിച്ച് അവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ കാണണം എന്നുള്ളൊരു സിറ്റുവേഷൻ ഒരു അവസ്ഥ ഒരു ഇതിലാണ് കയറുന്നത്. എന്തായാലും കയറി കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഓക്കെ. മാത്രം വിജനമാണെന്ന് വലുതായിട്ട് വലിയ സാധാരണ ഈ സമയത്ത് ഇപ്പോൾ ഒരു 5 മണി കഴിഞ്ഞു. സാധാരണ ഈ സമയത്ത് വരുമ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. കുറച്ച് അധികം നേരം ക്യൂ നിന്നിട്ടൊക്കെ അകത്ത് കയറാൻ പറ്റുള്ളൂ വണ്ടിക്ക്. ഇപ്പോഴും ഇവിടെ കണ്ടാൽ അറിയാം എത്ര മാത്രം അത്രയ്ക്ക് ആൾ കുറച്ചേ വരുന്നുള്ളൂ. ആക്ച്വലി നമ്മൾ മലയാളീസൊക്കെ ഇതിൻ്റെ സിറ്റുവേഷൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പം മാള് തുറന്നെന്ന് പറഞ്ഞ് കേട്ടിട്ടൊന്ന് ആരും അങ്ങനെ ചാടി പുറപ്പെട്ട് വരാത്തത്. കാരണം ഇവിടെ ഒരു മനുഷ്യനെയും കാണാനില്ല. ഇവിടെ ഫ്രണ്ടിലൊന്നും ആരുമില്ല. എല്ലാവരുടെയും മാസ്കും ഒക്കെ ഉണ്ട്. സാധാരണ ഇവിടെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. നമുക്കിപ്പോൾ അത് പാർക്കിങ്ങിലോട്ട് പോവാം. വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് അകത്തേക്ക് കയറാം. വളരെ കുറച്ച് വണ്ടികളെ ഉള്ളൂ. സാധാരണ ഇവിടെയൊക്കെ ഫില്ലാണ്. ഇപ്പൊ ഫില്ലായിട്ട് നമ്മൾ ഈ സമയത്തൊക്കെ മുകളിലാണ് ഇടുന്നത്. ഇപ്പൊ നോക്കിയാലും മുകളിലൊന്നും ഇല്ല. ഇപ്പൊ മാത്രമേ പാർക്ക് ചെയ്യുള്ളൂ. We'll be right back.
ഒരു ചെറിയ സാനിറ്റൈസർ കയ്യിൽ വെച്ചിരിക്കുക. വളരെ ആവശ്യമുള്ള സാധനമാണ്, ലൈഫ് ബോയ്, വളരെ ചെറുതാണ്, പോക്കറ്റിൽ കിടക്കും, എപ്പോഴും കയ്യിൽ വെച്ചിരിക്കും. വണ്ടി അവർ കഴിവ് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ട് അരമണിക്കൂറേ അയാൾ തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും വണ്ടി ക്ലീൻ ചെയ്ത് നിങ്ങൾ നേരത്തെ ഇതിൻ്റെ കോലം കണ്ടതായിരുന്നു. നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. എൻ്റെ കൂടെ സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഞാൻ കണ്ടില്ല, അവർ പറഞ്ഞതാണ് സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട്. 250 രൂപയേ ഉള്ളൂ. വീട്ടിലിരിക്കുക, ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക. ഞങ്ങൾ
അവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് എന്റെ ജോലി സംബന്ധമായ ആവശ്യത്തിന് ട്രിവാൻഡ്രത്ത് ചാല മാർക്കറ്റ് വരെ വന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇവിടെ കയറിയത്. കയറി സിറ്റുവേഷൻസ് ഒന്ന് കാണാം, എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാം എന്നുള്ള സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങുന്നെങ്കിൽ വാങ്ങാമെന്ന് പറഞ്ഞ് കയറിയതാണ്. ഞാനത് പ്രൊമോട്ട് ചെയ്തതല്ല, പറഞ്ഞതാണ് ജസ്റ്റ്. അതുകൊണ്ട് എല്ലാവരും സ്റ്റേ ഹോം സ്റ്റേ സേഫ്. പിന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഗുഡ് ബൈ.